വെൽക്കം ടു എൻ സൈൻസ് സ്കൂൾ പ്രോജക്റ്റ് എൻ ഡി എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫോഴ്സസ് ആൻഡ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന പാർട്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വനസ്റ്റോൺ ഇസ് ത്രോൺ വെർട്ടിക്കലി അപ്വേഡ്സ് വാട്ട് ഇസ് ഇറ്റ്സ് ആക്സിലറേഷൻ ആൻഡ് വെലോസ്റ്റിയ ദി ഹയസ്റ്റ് പോയിന്റ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അതായത് ഒരു കല്ല് കുത്തിന് മുകളിലേക്ക് എറിഞ്ഞാൽ ഏറ്റവും ഉയരത്തിൽ എത്തുമ്പോൾ അതിൻ്റെ ത്വരണവും പ്രവേഗവും എന്തായിരിക്കും ഒരു ഇനീഷ്യൽ വെലോസിറ്റി യു കൊടുത്തിട്ട് മേലോട്ട് എറിയുന്ന കല്ല് മേലോട്ട് പോകും തോറും വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞുമായിരിക്കും ഒരു ഹൈറ്റിൽ എത്തുമ്പോഴേക്കും അതിൻ്റെ വെലോസിറ്റി സീറോ ആവുകയും ചെയ്യും അവിടെ മോഷൻ സ്റ്റോപ്പ് ആകും അവിടെ നിന്നും അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ താഴോട്ട് വന്ന് പതിക്കുകയും ചെയ്യുന്നത് ആസ് ഇറ്റ് കംസ് ഡൗൺ ഒരു ആക്സലേഷൻ അതിൻ്റെ മേലെ വർക്ക് ചെയ്യണം വർക്ക് ചെയ്യുന്നത് കാരണം അതിൻ്റെ വെലോസിറ്റി കൂടിക്കൂടി വരികയും ഒരു മാക്സിമം വെലോസിറ്റി എത്തുന്ന സമയത്താണ് അത് ഗ്രൗണ്ടിൽ പതിക്കുന്നത് അപ്പോൾ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഇറ്റ്സ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ വെലോസിറ്റി ഈക്വൽ ടു സീറോ അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ അതേപോലെ തന്നെ ആക്സലേഷൻ ഒരു കോൺസ്റ്റൻ്റ് ആണ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ആക്ട് ചെയ്യുന്ന സമയത്തുടനീളം ഈ ഒരു ആക്സലറേഷനും ആയിട്ട് തന്നെ ഉണ്ടാവുന്നതാണ് സോ ആർ ഓപ്ഷൻ ഇസ് ദ തേർഡ് ഓപ്ഷൻ ഇറ്റ്സ് വെലോസിറ്റി ഇസ് സീറോ അറ്റ് ദ ഹയസ്റ്റ് പോയിൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രവേഗം പൂജ്യമായിരിക്കും ഇലക്ട്രിസിറ്റി എന്ന പാർട്ടിൽ നിന്നും വന്നിട്ടുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും ടു വോൾട്ടും വൺ ആംബറും ആയിട്ട് തന്നിട്ടുണ്ട് ഇവിടെ ബേസിക് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി വേറൊരു ഫോമാണ് എച്ച് ഇസ് ഈക്വൽ ടു ഐ വി ടി അതാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് താപം ടു ജൂൾസ് എന്നാണ് കിട്ടുന്നത് അതുപോലെ ഓംസ് ലോ വി ഇസ് ഈക്വൽ ടു ഐ ആർ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ എന്ന ഫോമിൽ യൂസ് ചെയ്യുക യൂസ് ചെയ്യണം ഇവിടെ അത് വഴി നമുക്ക് പ്രതിരോധം അതായത് റെസിസ്റ്റൻസ് ടു ഓം എന്നാണ് കിട്ടുന്നത് കറക്റ്റ് ഓപ്ഷൻ ഫോർത്ത് ഓപ്ഷനാണ് തേർഡ് ക്വസ്റ്റ്യനും ഇലക്ട്രിസിറ്റി എന്ന പാർട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഇവിടെയും ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ആണ് അപ്ലിക്കബിൾ വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണം ഇതൊരു മീഡിയം ലെവൽ ആണ് ആർ വി ടി അതായത് പ്രതിരോധം ആർ സ്ഥിര പൊട്ടൻഷ്യൽ വ്യത്യാസം വി അതുപോലെ സമയം ടീ തന്നിട്ടുണ്ട് ആറും ബിയും ടീയും വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹീറ്റ് എച്ചാണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ചോദ്യം ഇതാണ് വയർ അതിൽ യൂസ് ചെയ്ത കമ്പിയുടെ നീളം ഇരട്ടിയാകുമ്പോൾ എന്ത് മാറ്റമാണ് ഹീറ്റ് അല്ലെങ്കിൽ താപത്തിൽ വരുന്നത് എന്നാണ് ചോദ്യം ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗിന് മൂന്ന് മൂന്ന് തരത്തിലെഴുതാം എച്ച് എന്നുള്ളത് ഐ സ്ക്വയർ ആർ ടി ഐ വി ടി വി സ്ക്വയർ ബൈ ആർ ടി ക്വസ്റ്റ്യനിൽ ആറും വിയും ആണ് തന്നിട്ടുള്ളത് അതുകൊണ്ടുതന്നെ നമ്മൾ വി സ്ക്വയർ ബൈ ആർ ടി എന്ന ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് കോൺസ്റ്റൻറ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പ്രത്യേകം ക്വസ്റ്റനിൽ പറഞ്ഞ സ്ഥിതിക്ക് വി സ്ക്വയർ ബൈ ആർ ടി എന്നെ യൂസ് ചെയ്യണം ഇവിടെ ആർ എന്നുള്ളത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഹീറ്റാണ് ഫോർമുല വി സ്ക്വയർ ബൈ ആർ ടി എന്ന് നോക്കിയാൽ മനസ്സിലാവും ആർ എന്നുള്ളത് എച്ചിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണലാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള കമ്പിയുടെ നീളം ഇരട്ടിയാകുമ്പോൾ ഇരട്ടിയാകുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ എന്തായാലും മാറ്റം വരും വോളിയുമാണ് കോൺസ്റ്റൻ്റായി നിൽക്കുന്നത് ബ്രാക്കറ്റിൽ നോക്കുക എൽ എ ഇൻ ഇസ് ഈക്വൽ ടു എൽ ഡാഷ് എ ഡാഷ് എൽ ഡാഷ് എ ഡാഷ് എന്നുള്ളത് പുതിയ ലെങ്ത്തും പുതിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമാണ് ഇതിൽ നമുക്ക് പുതിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കിട്ടും എൽ എച്ച് എസ്സിലും ആർ എച്ച് എസിലും എൽ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എ ബൈ ടു എന്നിട്ടും പുതിയ ലെങ്ത്ത് അതായത് ടു എൽ അതുപോലെ പുതിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ബൈ ടു എന്ന ക്വാണ്ടിറ്റീസ് ഈ രണ്ട് ക്വാണ്ടിറ്റീസും നമ്മുടെ റെസിസ്റ്റൻസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ഇൻറ്റു ടു എൽ ബൈ എ ബൈ ടു എന്നിട്ടും ടു മേലോട്ട് വന്നാൽ ഫോർ റോ എൽ ബൈ എ എന്നിട്ടും റോ എൽ ബൈ എ എന്നുള്ളത് പഴയ റെസിസ്റ്റൻസാണ് അതിന് ആർ എഴുതാം അപ്പോൾ പുതിയ ആർ ആറ് അതായത് ആർ ഡാഷ് എന്നുള്ളത് ഫോർ ആർ ആവും ഇനി പുതിയ ഹീറ്റ് എന്താണ് എങ്ങനെയാണ് പുതിയ ഹീറ്റ് മാറുന്നത് എന്ന് നോക്കാം എച്ച് ഡാഷ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്നുള്ളതിന് പകരം ഫോർ ആർ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് എഴുതി ഇൻ ടു ടി അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എച്ച് ബൈ ഫോർ എന്ന് കിട്ടും അതായത് ഫോർത്ത് ഓപ്ഷൻ അതാണ് കറക്റ്റ് ഓപ്ഷൻ ഫോർത്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ലൈറ്റ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് മിറർ ലെൻസ് എന്ന കോൺസെപ്റ്റിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ഇമേജിൻ്റെ പൊസിഷനും പ്രോപ്പർട്ടീസും സെയിം ആയി സെയിം ആയിരിക്കുന്നത് ഏത് ഓപ്ഷനിലാണെന്ന ചോദ്യം അതായത് പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും സ്വഭാവവും വസ്തുവിൻ്റെ സ്ഥാനത്തെ ആശ്രയിക്കാതെ സ്ഥിരമായിരിക്കുന്നത് ഏത് കേസിലാണെന്നാണ് ചോദ്യം നമുക്കറിയാം കോൺകേവ് മിറർ കോൺവെക്സ് ലെൻസ് ഇവ രണ്ടും കൺവേർജിംഗ് ആണ് അതായത് പാരലർ പാരലൽ റേസിനെ ഫോക്കസിലേക്ക് കൺവേർജ് ചെയ്യിപ്പിക്കുന്നവയാണ് കോൺകേവ് മിറർ അതുപോലെ തന്നെ കോൺകേവ് ലെൻസ് കോൺവെക്സ് മിററും കോൺകേവ് ലെൻസും നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത് അതായത് വരുന്ന ലൈറ്റ് റേസിനെ ഡൈവേർജ് ചെയ്യിപ്പിക്കുകയാണ് ഇവർ രണ്ടുപേരും ചെയ്യുക അതായത് അവർക്കെപ്പോഴും ഡൈവേർജിങ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അവരുടെ ഇമേജ് എപ്പോഴും വെർച്വൽ ആയിരിക്കും ഇറക്റ്റ് ആയിരിക്കും ആയിരിക്കും അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥാനവും സ്വഭാവവും തരുന്നത് കോൺവെക്സ് മിററും കോൺകേവ് ലെൻസുമാണ് അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രാവിറ്റി എന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അത് ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്ന ഒരു ബഹിരാകാശ വാഹനത്തിൽ ഭാരമുള്ളതും ഭാരം കുറഞ്ഞതുമായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ എങ്ങനെ തരം തിരിച്ചറിയാം എന്നുള്ളതാണ് ചോദ്യം അതായത് ഏർത്തു ഓർബിറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് വെഹിക്കിളിൽ രണ്ട് ബോക്സുകളുണ്ട് ഒന്നിൽ മണൽ സാൻഡാണ് ഒന്നിൽ ഫെതറാണ് തൂവലാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയില്ല കാരണം അത് സീൽഡാണ് ഒപ്പേക്കാണ് ഭൂമിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ജസ്റ്റ് കയ്യിൽ അത് പിടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും അവിടെ വെയ്റ്റ് കൂടുതൽ ഏതാണെന്ന് നമ്മൾ കയ്യിൽ താങ്ങുമ്പോൾ അറിയാൻ പറ്റും പക്ഷേ സ്പേസ് ഷട്ടിൽ സ്പേസ് വെഹിക്കിളിൽ അതിന് കഴിയില്ല കാരണം അവിടെ ഗ്രാവിറ്റി ഇല്ല ഇതാണ് ഈ ക്വസ്റ്റ്യനിലെ മെയിൻ കോൺസെപ്റ്റ് സ്പേസ് ഷട്ടില് സ്പേസ് വെഹിക്കിളിൽ ഭാരം അറിയാൻ പറ്റില്ല കാരണം അവിടെ ഗ്രാവിറ്റി ഇല്ല മാസ് ഉണ്ട് പക്ഷേ വെയ്റ്റ് ഇല്ല ഓക്കെ അപ്പോൾ മൂ ഫസ്റ്റ് മൂന്ന് ഓപ്ഷനും വെയ്റ്റ് കോൺസെപ്റ്റിൽ ആണ് ഉള്ളത് അതായത് കോമൺ ബാലൻസ് ത്രാസ് സ്പ്രിങ് ത്രാസ് അതുപോലെ കയ്യിൽ വെച്ചിട്ട് ഭാരം അളക്കൽ ഇതൊക്കെ വെയ്റ്റ് കോൺസെപ്റ്റിലാണ് അതായത് ഗ്രാവിറ്റി ഇല്ല അവസ്ഥയിൽ മാത്രമേ ഇതൊക്കെ വർക്ക്ഔട്ടാവുള്ളൂ ഫോർത്ത് ഓപ്ഷനാണ് കറക്ട് ആൻസർ ഇവിടെ ഒരു ഹോറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരു പുഷ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ കൂടുതൽ ഭാരമുള്ളതിന് കൂടുതൽ ഫോഴ്സ് കൊടുത്താലേ അത് മൂവ് ചെയ്യുള്ളൂ അപ്പോൾ നമുക്കറിയാൻ പറ്റും എങ്ങനെയാണ് ഏതിലാണ് മണലെന്നും ഏതിലാണ് തൂവലെന്നും അങ്ങനത് വേറെ തിരിച്ചറിയാൻ പറ്റും അടുത്തത് ഒരു ഡയറക്ട് ക്വസ്റ്റ്യൻ ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ടോപ്പിക്കിൽ നിന്ന് ഡിസ്റ്റൻസ് ഓഫ് സൺ ഫ്രം ഏർത്ത് എന്നുള്ളത് വൺ ആസ്ട്രണോമിക്കൽ യൂണിറ്റ് ആണ് വൺ ആസ്ട്രണോമിക്കൽ യൂണിറ്റ് എന്ന് വെച്ചാൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ലൈറ്റർ എന്ന് വെച്ചാൽ ഒരു പ്രകാശത്തിന് ഒരു വർഷത്തിൽ എത്ര ദൂരം കവർ ചെയ്യാൻ പറ്റുമോ അതാണ് പ്രകാശ വർഷം ലൈറ്റ് ഇയർ സ്പീഡ് ഓഫ് ലൈറ്റാണ് ത്രീ ഇൻ ടു ടെൻ റേസ് ടു എയ്റ്റ് അതായത് ഒരു സെക്കൻഡിൽ എത്ര ദൂരം പ്രകാശത്തിന് കവർ ചെയ്യാൻ പറ്റുമോ അതാണ് സ്പീഡ് ഓഫ് ലൈറ്റ് നാലാമത്തെ ഓപ്ഷൻ ചന്ദ്രനും ഭൂമിയും തമ്മിൽ അകലമാണ് ഇതിൽ ഈ ക്വാണ്ടിറ്റീസ് ഒന്നും അങ്ങനെ ഓർത്ത് വെക്കേണ്ടതായിട്ടില്ല പക്ഷേ വൺ ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന ആ ക്വാണ്ടിറ്റി മാത്രമാണ് നമുക്ക് ബൈഹ ബൈഹാർട്ടായി അറിയേണ്ടതായിട്ടുള്ളൂ ഗ്രാവിറ്റി എന്ന കോൺസെപ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു മാസസ് ഡബിൾഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിൽ അതായത് രണ്ട് മാസങ്ങൾക്കിടയിലുള്ള അകലം ഇരട്ടിയാകുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്വ ബലത്തിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം ഇവിടെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എഫ് എസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ എന്നാണ് ഈ ഒരു ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഇവിടെ ആറ് എന്നുള്ളത് ടു ആർ എന്നാക്കി കഴിഞ്ഞാൽ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു അതായത് പുതിയ എഫ് ഈസ് ഈക്വൽ ടു ജി എം എം ബൈ ഫോർ ആർ സ്ക്വയർ എന്ന് നോക്കും അതായത് പഴയ എഫ് ജി എം എം ബൈ ആർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ബൈ ഫോർ വൺ ഫോർത്തായി കുറഞ്ഞു അതായത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ചുരുങ്ങി അപ്പോൾ അ ഡിക്രീസ് ഓഫ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇതാണ് കറക്റ്റ് ആൻസർ ലൈറ്റ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന ടോപ്പിക്കിൽ നിന്നും എട്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നോക്കാം പതനരശ്മി സ്ഥിരമായി വച്ചുകൊണ്ട് പ്രതിഭദന കോൺ വ്യത്യാസം വരത്തക്ക രീതിയിൽ ഒരു സമതല ദർപ്പണം പത്ത് ഡിഗ്രി തിരിയുമ്പോൾ രശ്മി ഡാഷ് തിരി ഡിഗ്രി തിരിയുന്നു അതായത് ഇൻസിഡൻറ്റ് റേ അല്ലെങ്കിൽ പതനരശ്മിയെ ഫിക്സ്ഡ് ആയി വെച്ചതിന് ശേഷം നമ്മുടെ മിറർ തിരിക്കുകയാണ് ഒരു ആംഗിളിൽ തിരിക്കുകയാണ് റൊട്ടേറ്റ് ചെയ്യണ് അപ്പോൾ റിഫ്ലക്റ്റഡ് റേയിൽ റിഫ്ലക്റ്റഡ് റേൻ്റെ ആംഗിൾ വരുന്ന വ്യത്യാസം അതാണ് ചോദ്യം നമുക്കറിയാം ഫസ്റ്റ് ഡയഗ്രാം നോക്കാം നമുക്കറിയാം ഇൻസിഡൻറ്റ് ആംഗിൾ ഇസ് ഈക്വൽ ടു അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പതന കോണ് പ്രതിപതന കോണ് എന്നിവ സെയിം ആയിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പോൾ ഐ എന്ന് തന്നെ കൊടുക്കാം നമുക്ക് രണ്ടിനും ഐ ഈക്വൽ ടു ആറ് അപ്പോൾ ഐ എന്ന് തന്നെ വിളിക്കാം അപ്പോൾ ഫിഗറിൽ നോക്കാം എങ്ങനെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ഡയഗ്രാം നോക്കാം ഈ ഒരു ഡെറിവേഷനോ ഒന്നും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല ഈ ഫോമുല ജസ്റ്റ് ഓർത്ത് വച്ചാൽ മതി എക്സ് ഈക്വൽ ടു ടു തീറ്റ് അതായത് ചേഞ്ച് ഇൻ റിഫ്ലക്റ്റഡ് റേ ഇസ് ഈക്വൽ ടു ടു ടൈംസ് ദ ചേഞ്ച് ഇൻ ആംഗിൾ ഓഫ് മിറർ എത്രത്തോളം മിറർ ചേഞ്ച് ചെയ്തോ അതിൻ്റെ ഡബിളായിരിക്കും റിഫ്ലക്റ്റഡ് റേ ആംഗിളിൽ ഉണ്ടാവുന്ന വ്യത്യാസം ഓക്കെ പതനരശ്മി സ്ഥിരമായി വെച്ചുകൊണ്ട് സമതല ദർപ്പണത്തെ തിരിച്ചാൽ പ്രതിപദന കോൺ എന്നുള്ളത് എന്തായിട്ട് മാറും ടു ടൈംസ് രണ്ട് ഇൻ സമതല ദർപ്പണത്ത് ദർപ്പണത്തിലെ മാറ്റം ഓക്കെ അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള തീറ്റ എന്ന് ടെൻ ഡിഗ്രിയാണ് അപ്പോൾ ടു ടൈംസ് ടെൻ എന്ന് വെച്ചാൽ ട്വൻറ്റി ഡിഗ്രി ഡിഗ്രി ആണ് കറക്റ്റ് ഓപ്ഷൻ അത് തേർഡ് ഓപ്ഷനാണ് നയൻത് ക്വസ്റ്റ്യൻ ഫോഴ്സസ് ആൻഡ് ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ അതേ സിറ്റുവേഷൻ സിറ്റുവേഷനാണ് അതിൻ്റെ ഗ്രാഫാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ആക്സിലറേഷൻ അവിടെ കോൺസ്റ്റൻ്റ് ആണ് കാരണം ഒരു ഒരേ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണ് ഇവിടെ വർക്ക് ചെയ്യണത് അപ്പോൾ ജി ആണ് ഇവിടുത്തെ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആക്സലറേഷനെ വെലോസിറ്റി ടൈംഗ്രാഫിൽ സൂചിപ്പിക്കുക നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ തേർഡ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനിലുമാണ് സ്ട്രെയിറ്റ് ലൈൻ കാണുന്നത് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഓൾറെഡി ഡിസ്കസ് ചെയ്തു നെഗറ്റീവ് വെലോസിറ്റിയും പോസിറ്റീവ് വെലോ വെലോസിറ്റിയും ഉണ്ടായിരുന്നു അപ്പോൾ വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് സീറോൻ്റെ മേലയും സീറോൻ്റെ താഴെയും പോണ ഒരു ഒരേ ഒരു ഗ്രാഫ് തേർഡ് തേർഡ് ഗ്രാഫാണ് അതാണ് നമ്മൾ കറക്റ്റ് ഓപ്ഷൻ നമുക്കിനി ആ ഒരു ഗ്രാഫിനെ ആനലൈസ് ചെയ്യാം ഇനീഷ്യൽ വെലോസിറ്റി യു കൊടുത്തിട്ട് മോഷൻ സ്റ്റാർട്ട് ചെയ്യണ സ്റ്റോണിൻ്റെ ആ ഒരു ഇനീഷ്യൽ വെലോസിറ്റിയാണ് ഗ്രാഫ് വൈ ആക്സിസമേ ടച്ച് ചെയ്യണ ഭാഗം കാണിക്കുന്നത് അവിടുന്ന് വെലോസിറ്റി കുറഞ്ഞു വരുന്നത് കാണാം സീറോയിലെത്തിയിട്ട് പിന്നെ നെഗറ്റീവ് ഡയറക്ഷനിൽ വെലോസിറ്റി കൂടുന്നതും കാണാം ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത സിറ്റുവേഷൻ താഴെ ഫോർത്ത് ഓപ്ഷനിൽ എന്താ വ്യത്യാസം എന്താണത് തെറ്റാൻ കാരണം എന്ന് വെച്ചാൽ സീറോയിൽ എത്തിയതിന് ശേഷം ഈ ഗ്രാഫിൽ പോസിറ്റീവ് ഡയറക്ഷനിൽ തന്നെയാണ് മോഷൻ കാണുന്നത് അതായത് വെലോസിറ്റി സീറോ ആയതിന് ശേഷവും സ്റ്റോണ് അതേ ഡയറക്ഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു അത് മേലോട്ട് തന്നെ പോയി എന്നാണ് നാലാമത്തെ ഓപ്ഷൻ സൂചിപ്പിക്കുന്നത് അത് ശരിയല്ല അതുപോലെ ഫസ്റ്റും സെക്കൻഡും ഗ്രാഫുകൾ നോക്കുകയാണെങ്കിൽ അവിടെ വെലോസിറ്റി ടൈം ഗ്രാഫിലെ ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഓരോ പോയിൻ്റിലെടുക്കുമ്പോൾ ഡിഫറെൻ്റ് ആണ് അതായത് സ്ട്രെയിറ്റ് ലൈനല്ല അതൊരു ആണ് അതായത് ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് അല്ല ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇലക്ട്രിസിറ്റി എന്ന ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത് വയർ ഹാവിങ് ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ ലെങ്ത് ആൻഡ് ട്വൽവ് ഓം റെസിസ്റ്റൻസ് ഇറ്റ്സ് യൂസ് ടു മേക്ക് എ സ്ക്വയർ വാട്ട് വിൽ ബി ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ഡയഗനലി ഓപ്പോസിറ്റ് പോയിന്റ്സ് ഓഫ് ദി സ്ക്വയർ അപ്പോൾ ഒരു സമചതുരമാണ് ഈ ഒരു വയർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയത് അതിൻ്റെ ഡയഗനലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിൻ്റ്സിൽ നിന്നാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത് അപ്പോൾ നോക്കുക എ സി ബി എന്ന പോർഷൻ നോക്കുക അവിടെ സീരീസിലാണ് രണ്ട് റെസിസ്റ്റൻസ് എടുക്കുന്നത് അപ്പോൾ സീരീസിലെ റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു ആർ വൺ ബൈ ആർ വൺ പ്ലസ് ആർ ടു എന്നുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് സിക്സ് ഓം കിട്ടും അതേപോലെ തന്നെ എ ഡി ബി പോർഷനിലെ റെസിസ്റ്റൻസ് രണ്ടും സീരീസിലാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ സിക്സ് ഓം തന്നെ കിട്ടും ഇനി പോയിൻറ്റ്സ് എയും ബിയും ആയത് കാരണം എ സി ബി അതേപോലെ എ ഡി ബി റെസിസ്റ്റൻസുകൾ പാരലായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ വൺ ബൈ സിക്സ് ഓം പ്ലസ് വൺ ബൈ സിക്സ് ഓം എന്ന ഫോമിലാണ് പാരലൽ റെസിസ്റ്റേഴ്സ് നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ ആയി കിടക്കുന്ന റെസിസ്റ്റൻസ് ആണെങ്കിൽ വൺ ബൈ ആർ ഇക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു എന്നോ ഇക്വേഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് റെസിസ്റ്റൻസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ത്രീ ഓം ആണ് അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ഇസ് എ കറക്റ്റ് ഓപ്ഷൻ വേവ്സ് അല്ലെങ്കിൽ സൗണ്ട് എന്ന ടോപ്പിക്കിൽ നിന്നാണ് അടുത്ത ലെവൻത്ത് ക്വസ്റ്റിൻ വന്നിട്ടുള്ളത് ഇവിടെ ടൈം ഇൻ്റർവേൽ ബിറ്റ്വീൻ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് സീറോ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പോയിൻറ്റ് ഇൻ ട്രാവലിംഗ് വേവ് ഇസ് പോയിൻറ്റ് സീറോ സീറോ ടു ഫൈവ് സെക്കൻഡ്സ് ദെൻ ഇസ് ഫ്രീക്വൻസിസ് ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം ഇസ് ഈക്വൽ എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടി വൺ ബൈ ടൈം ഇൻ്റർവൽ ടൈം തന്നിട്ടുണ്ട് ടൈം പക്ഷേ ഒരു വേവിൻ്റെ ഒരു ഹോൾ വേവിൻ്റെ അല്ല തന്നിട്ടുള്ളത് നമുക്ക് വൺ ഫോർത്ത് ഓഫ് ദ വേവ് മാത്രമാണ് തന്നിട്ടുള്ളത് ഡയഗ്രാമിൽ നോക്കാം നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ഇൻറ്റു ഫോ ആ ഒരു ടൈം ഇൻറ്റു ഫോർ ചെയ്താലാണ് നമുക്കൊരു ടോട്ടൽ ഫുൾ വേവിൻ്റെ ടൈം കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വൺ ബൈ ടി അപ്പോൾ വൺ ബൈ പോയിൻറ്റ് സീറോ വൺ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഹൺഡ്രഡ് ഹേർട്സ് കിട്ടും അത് അത് ഫോർത്ത് ഓപ്ഷനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കംസ് ഫ്രം ദ ടോപ്പിക് ഗ്രാവിറ്റി ഇവിടെ കോൺസെപ്റ്റ് വരുന്നത് ബോയൻസി ആർക്കമെഡിസ് പ്രിൻസിപ്പൾ എന്നുള്ളതൊക്കെയാണ് ചിത്രത്തിൽ തന്നിരിക്കുന്ന വസ്തുവിൻ്റെ ആപേക്ഷിക സാന്ദ്രത കാണുക ആപേക്ഷിക സാന്ദ്രത എന്ന് വെച്ചാൽ റിലേറ്റീവ് ഡെൻസിറ്റി സ്പെസിഫിക് ഗ്രാവിറ്റി എന്നും പറയും ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള വസ്തു അതൊരു സ്പ്രിംഗ് ത്രാസ് ആണ് സ്പ്രിങ് ത്രാസ് സ്പ്രിങ് ബാലൻസ് ഇറ്റ്സ് യൂസ് ഫോർ മെഷറിംഗ് വെയ്റ്റ് ഓഫ് ആൻ ഒബ്ജെക്റ്റ് ഒരു വസ്തുവിൻ്റെ weight വെയ്റ്റ് ഓഫ് എ ആണ് ഇവിടെ അവിടെ മെഷർമെൻ്റ് ആയിട്ട് കാണിക്കുന്നത് അത് ഫോർട്ടി ഗ്രാമല്ല ഫോർട്ടി ജി weight എന്ന് വെച്ചാൽ mass ഇൻറ്റു ജി ആണ് അപ്പോൾ mass നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി 40 kg ആണ് അതുപോലെ വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്യുന്ന സമയം ഈ ഒരു സോളിഡിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ കിലോഗ്രാം ആണ് ഈ ഒരു പോയിന്റ് ഈ ഒരു കോൺസെപ്റ്റ് ഇവിടുന്ന് മിസ്സായി കഴിഞ്ഞാൽ ഈ പ്രോബ്ലം മൊത്തം തെറ്റിപ്പോവും ഒബ്ജക്റ്റ് എ വെള്ളത്തിൽ ചെയ്യുന്ന സമയം അതിൽ നിന്ന് ആർക്കുമടീസ് പ്രിൻസിപ്പൾ പ്രകാരം വെള്ളം ഡിസ്പ്ലേസ്ഡ് ആവും അതാണ് അവിടെ ഒരു ബീക്കറിൽ കളക്ട് ചെയ്തിട്ട് ഉള്ളത് ആ ബീക്കറിലെ വെള്ളത്തിൻ്റെ മാസ് എന്നുവെച്ചാൽ ഫോർട്ടി മൈനസ് ട്വൻ്റി ഫോർ അതായത് സിക്സ്റ്റീൻ കിലോഗ്രാം ആണ് ക്വസ്റ്റണിൽ ചോദിച്ചിട്ടുള്ളത് റിലേറ്റീവ് ഡെൻസിറ്റിയാണ് ആപേക്ഷിക സാന്ദ്രത ഒരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ട് റിലേറ്റീവ് ഡെൻസിറ്റി കാണാൻ ഡെൻസിറ്റി ഓഫ് സോളിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ വസ്തുവിൻ്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ വെള്ളത്തിൻ്റെ സാന്ദ്രത ഇതാണ് റിലേറ്റീവ് ഡെൻസിറ്റി ഇവിടെ ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാം തൗസൻഡ് കെ ജി പെർ മീറ്റർ ക്യൂബ് എന്നാണ് അത് ഒരു ആണ് അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാല്യൂ ആണ് ഇവിടെ അറിയാത്തത് ഡെൻസിറ്റി ഓഫ് സോളിഡ് ആണ് അപ്പോൾ ഡെൻസിറ്റി ഇക്വേഷൻ നമുക്കറിയാം മാസ് അപ്പോൺ വോള്യൂം ആണ് മാസ് ഓഫ് ദ സോളിഡ് ഡിവൈഡ് ബൈ വോള്യൂം ഓഫ് ദ സോളിഡ് മാസ് ഓഫ് ദ സോളിഡ് നമ്മൾ ചിത്രത്തിൽ കണ്ടു ഫോർട്ടി കിലോഗ്രാം ആണ് അപ്പോൾ ആണ് അറിയാത്ത ക്വാണ്ടിറ്റി വോള്യൂം ഓഫ് സോളിഡ് എന്നുള്ളത് വിൽ ബി ഈക്വൽ ടു വോള്യൂം ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ് സോ നമ്മൾ വോള്യൂം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് കണ്ടെത്താൻ മാസ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ചെയ്യാണ് മാസ് ഓഫ് വാട്ടർ നമ്മൾ കണ്ടെത്തി സിക്സ്റ്റീൻ കിലോഗ്രാം ആണ് ഡിസ്പ്ലേസ്ഡ് വാട്ടറിൻ്റെ മാസ് അതേപോലെ ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്ക് ഓൾറെഡി അറിയാം തൗസൻഡ് കെ ജി പെർ മീറ്റർ എന്നാണ് അപ്പോൾ നേരത്തെ കണ്ടെത്തിയ സിക്സ്റ്റീൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ തൗസൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോള്യൂം ഓഫ് വാട്ടർ കിട്ടും വോള്യൂം ഓഫ് സോളിഡ് എന്ന് വെച്ചാൽ വോള്യൂം ഓഫ് വാട്ടർ ആണ് അപ്പോൾ വോള്യൂം ഓഫ് സോളിഡ് ഇസ് ഈക്വൽ ടു സിക്സ്റ്റീൻ ബൈ തൗസൻഡ് ഇനി ഡെൻസിറ്റി ഓഫ് സോളിഡ് നമുക്ക് കണ്ടെത്താം ഫോർട്ടി ഡിവൈഡഡ് ബൈ അതായത് ഓൾറെഡി അറിയുന്ന ഫോർട്ടി കെ ജി ഡിവൈഡഡ് ബൈ സിക്സ്റ്റീൻ ബൈ തൗസൻഡ് ഇപ്പോൾ കണ്ടെത്തിയ വോള്യൂം ഓഫ് സോളിഡ് അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് കിട്ടും അപ്പോൾ ഡെൻസിറ്റി ഓഫ് സോളിഡ് കിട്ടി കഴിഞ്ഞ സ്ഥിതിക്ക് റിലേറ്റീവ് ഡെൻസിറ്റി കാണാൻ എളുപ്പമാണ് ടു പോയിൻറ്റ് ഫൈവ് ആണ് റിലേറ്റീവ് ഡെൻസിറ്റി ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റക്ടിങ് ക്രാക്സ് ആൻഡ് ഫ്ലോസ് ഇൻ മെറ്റൽ ബ്ലോക്ക്സ് ലോഹ വാർപ്പുകളിലെയും മറ്റും വെള്ളലുകൾ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങളാണ് അൾട്രാസോണിക് വേവ്സ് അൾട്രാസോണിക് അതേപോലെ ഇൻഫ്രാസോണിക് വേവ്സിന് വേറെയും യൂസസ് ഉണ്ട് ഓഡിബിൾ റേഞ്ചിന് മേലെ ഉള്ളതാണ് അൾട്രാസോണിക് അതേപോലെ ഇൻഫ്രാസോണിക് എന്ന് വെച്ചാൽ ഓഡിബിൾ റേഞ്ചിന് താഴെയുള്ളതാണ് വിസിബിൾ ലൈറ്റിനോ മേലെയും താഴെയോ ആയിട്ട് വരുന്ന വേവ്സാണ് ഇൻഫ്രാ റെഡ് ആൻഡ് അൾട്രാവയലറ്റ്